ഷാജി എന്ന് പറഞ്ഞ ആള്. ഏത് ഷാജി? അല്ല ഈ പാവാട ഷാജി. അവൻ വല്ല പെണ്ണുങ്ങളും കുളികൾ എടുത്താണോ? ഓപ്പറേഷൻ സമയത്ത് കൂടെ നിൽക്കാത്ത കെണുപ്പ്. ആ ഓപ്പറേഷനേ ഇവിടെ നടക്കൂല. അവിടെ പറഞ്ഞല്ല, അവിടെ കിടന്നോട അലക്കാതെ. ഏ വന്നല്ലോ നിന്റെ ചായ. ആ ഓക്കേടാ. സിനിമാ നടി തമന്നയുടെ വീടാ. ഇടയ്ക്ക് അവള് മേക്കപ്പ് സാധനം വലിച്ചെറിയും. ബാബാ നമുക്ക് അങ്ങോട്ട്. എന്റെ പൊന്നു കുഞ്ഞിനെ ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ. ഓ സുമതി കുഞ്ഞമ്മയുടെ ഒക്കെ ആ കാലം ഒക്കെ അയ്യോ, ഞങ്ങളാ കാലകളത്തിൽ എന്ത് രസമായിരുന്നു അറിയോ. അയ്യോ എന്ത് ഭാവം പിടിച്ചൊരു അമ്മ. അവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സത്യം നിങ്ങളെയൊക്കെ കാണാൻ ഞാൻ എന്തോരം കൊതിച്ചാന്നറിയോ. എടാ ഇതൊക്കെ പറഞ്ഞാലും നിന്റെ അപ്പൻ എപ്പോഴും ആ പാട്ടവർക്കുന്ന ആ മുരുകൻ തന്നെയാണോ? നിങ്ങൾ ഈ പിഴച്ച നാക്കുകാരനാണ് വീട്ടിലോട്ട് അമ്മ അടുപ്പിക്കാത്ത. എന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാൻ മേലാത്തോണ്ട് ഞാൻ എന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഞാൻ കണ്ണിന് കണ്ടത് ഞാൻ അന്നേരം വിളിച്ചു പറയും. അത് വിട്ട് പോട്ടെ, എന്നെ പറയുമ്പോ അങ്ങ് പിണക്കവാ. ചായ വല്ലതും വേണം, അവിടെ നിറം മേടിച്ചാലോ ഞാൻ. എനിക്ക് ചായന്ന് വേണ്ട. ഇതൊക്കെ പറഞ്ഞ് നിനക്കൊരു പെങ്ങളില്ലായിരുന്നു. ആ ഉഷ, അയ്യോ എന്ത് രസമായിരുന്നു അറിയോ. ആ കുഞ്ഞായിരുന്നപ്പോ അതിലേ ഇങ്ങനെ നിക്കറോട്ടോണ്ട് ഓടി നടക്കും. അയ്യോ ഭയങ്കര രസമായിരുന്നു. മഹാലക്ഷ്മിയെ കൂട്ടിരിക്കും. സത്യം, അവിടെ കല്യാണം കഴിഞ്ഞപ്പോ. അയ്യോ ആറ് മാസം ഗർഭിണി. ആറ് മാസം ഗർഭിണിയാണോ? ഈ കൊച്ചിന്റെ അച്ഛനാരാന്ന് വല്ല അറിയോടാ? മാനാമിച്ചമ്മ പറഞ്ഞോണ്ടല്ലോ പെങ്ങളെ പറ്റി. നിങ്ങൾ ഭാര്യ ഈ ദുഷിച്ച വർത്താനങ്ങൾ മാത്രമേ വരുള്ളൂ. എടാ നിന്റെ പെങ്ങളുടെ സ്വഭാവം എനിക്ക് പറയാന്ന്. പിന്നെ ഞാനിവിടെ കടന്ന് പറയുന്നൊന്നുമില്ല. അവിടെ വിശേഷമൊന്നും. അവളൊക്കെ ഇങ്ങനെ വിശ്വസം പോകുന്ന ഒരു പാട്ട് ലൈനായിരുന്നു. മൂന്നാർ എസ്റ്റേറ്റ് ഇട്ട് പിടിച്ചൊന്ന് ഞാനിങ്ങനെ കേട്ടു. അതുകൊണ്ട് ചോദിച്ചു ഇനി അവന്റെ കൊച്ചങ്ങാനും ആണോന്ന് അറിയാൻ വേണ്ടി. ഒരു മങ്ങണി വിശ്വസമില്ല. നിങ്ങളുടെ സ്വഭാവം ഇതാണെന്ന് അമ്മ കയറി, അതുകൊണ്ടാണ് അടുപ്പിക്കാത്തത്. രാവിലെ അങ്ങോട്ട് ഒരുങ്ങി പോവാ അവള്. ഞാൻ പോണ അറിയോടാ? അപ്പൊ അടുത്തോട്ട് പോണോട്ടെ. രമണി അറിയോ ഇവിടെ? അങ്ങ് നോക്കാണ്ടാ, അങ്ങ് രമണി പോകുന്നുണ്ടോ? ഒരു ചുവന്ന ചുവന്ന സാരിയാണ്. ആ അതല്ലേ രമണി, രമണി രമണി പോകുന്ന. അയ്യോ എന്ത് രസമാണെന്നറിയോ. എന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാട്ടോ. ഇവിടെ അവളെ കുറിച്ച് ഓരോരുത്തരും അതും ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. അയ്യോ ആരാന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. നിങ്ങൾ ഫോണിന്റെ ലൈൻ അടിക്കണം. കണ്ണിറങ്ങി. അതെ കണ്ണ് ചില സമയത്ത് പിടിക്കത്തില്ല. കണ്ണ് പിടിക്കുന്നില്ല. അതുകൊണ്ട് അപ്പുറത്ത് രണ്ട് കണ്ട് അപ്പുറത്ത് പോയി അവളെ കാണാം. ഫോൺ എടുക്കാറുണ്ട്. ഹലോ ഹലോ ഹലോ. ആ എന്നാണ് കുഞ്ഞ വിളിച്ചേ? ഏ പണിക്കോ? ശരി എന്നതാടാ, പണിയൊന്നും ഇല്ല. ഇതിപ്പോ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാം. നിനക്ക് തേങ്ങ പുതിക്കാൻ അറിയാവോ? 10-36 വയസ്സായിട്ട് അവൻ തേങ്ങ പുതിക്കാൻ അറിയാൻ മേലെന്ന്. കടിച്ചു പറിക്കുക. ആ കടിച്ചു പറിക്കുമോ നീ? ആ അങ്ങനെയാണ്. ഒരു കാര്യം ചെയ്യ്, നേരെ നമ്മുടെ തെക്കേരെ തമ്പിച്ചാൻ്റെയൊക്കെ വീട്ടിലോട്ട് കുറേ പച്ചത്തേങ്ങ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ കടിച്ചു പറിക്കുക കേട്ടോ. ആ വൈകിട്ട് 500 രൂപയും കിട്ടും. ഓക്കെ എന്നാൽ വെച്ചോ വെച്ചോ വെച്ചോ. ശരി ശരി ശരി. ഒരു പണിയില്ല, ഒരു പണിക്ക് പോലും പോയാൽ വീട്ടിൽ കയറി ഇരിക്കുക. നിങ്ങൾക്ക് വല്ല പണിക്ക് പോയി വിടും? എടാ പണി വേണ്ടേ? ഓ ഒരു മനുഷ്യൻ ഇവിടെ പണിയില്ല. പണിയില്ല പോലും. എടാ കൊച്ചാ ഇതൊക്കെ പറഞ്ഞാൽ നീ എന്നടാ വന്നതെന്നടാ? ഞാൻ ഞാൻ പറഞ്ഞു വിടണം. എന്റെ കല്യാണം നിങ്ങൾ ചിരിക്കണം. എന്തിരിക്കുന്നു ഇത്രയും വലിയ കോമഡി പറയാൻ വേണ്ടി? നീ എവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ വരെ വണ്ടി പിടിച്ച് വന്നിട്ടുണ്ടോ? ചിരിക്കാൻ കല്യാണം എന്ന് പറഞ്ഞാലേ കോമഡി. കുണിയൊക്കെ സഹിക്കാൻ പറ്റില്ല. നിനക്കറിയാൻ മേലാത്തവരൊക്കെ സത്യം ഞാൻ പറഞ്ഞിരട്ടെ. എടാ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പെണ്ണ് കെട്ടുവാടാ? പെണ്ണ് കെട്ടുവാരും എന്റെ കുഞ്ഞെ. കല്യാണം കഴിക്കരുത്. എന്ത് കഴിച്ചത്? എടാ കല്യാണം കഴിക്കരുത്. ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ പെണ്ണ് കെട്ടരുത്. എന്നാ നിന്റെ നെറ്റിയുടെ നെട്ടുകാരി വല്ലതും കഴിച്ചാണോ? എന്ത് അതിന്റെ മഞ്ഞളൊക്കെ തേച്ച് വെച്ച? മഞ്ഞളല്ല, അപ്പുറത്ത് അമ്പലത്തിൽ കയറി ദൈവമൊട്ടനാ. ആ അപ്പൊ നിന്നെ ദൈവം എന്റെ അടുത്ത് കൊണ്ട് എത്തിച്ചതാ? എന്റെ അടുത്ത് കൊണ്ട് എത്തിച്ചത് ദൈവമാ. എടാ ഇന്നത്തെ കാലത്ത് എവിടെ ഉണ്ട് നല്ല പെണ്ണ? അവിടെ ഉള്ളത് നിങ്ങളെ നാക്കൽ ഇങ്ങനെ വരില്ല. ഞാൻ കെട്ടിയ ഒരു കെട്ടാൻ പോണ പറഞ്ഞ ഒരു കുഴപ്പമില്ല. എടാ ഈ പെണ്ണും കെട്ടി നടക്കുന്ന ആരോടെങ്കിലും ചോദിച്ചു നോക്കണം. ഇവരെയൊക്കെ കുടുംബം നല്ല രീതിയിലാണോ പോണെന്ന് ചോദിച്ചു. നിങ്ങൾ ആ കണ്ണുകൊണ്ട് കാണണോണ്ടാണ്? എന്നാ കണ്ണുകൊണ്ട് എന്താ പെണ്ണൊന്നുമല്ല എനിക്ക് കിട്ടിയത്. എന്താ അറിയാമോ? 5,21,000 പവനും. ആർക്ക്? എനിക്ക്. മുഴുവൻ കോമഡി ആണല്ലോടാ. ഇതെന്നാ സിദ്ദിഖ് ലാലിന്റെ സിനിമയോ? തുടക്കം തൊട്ട് അവസാനം വരെ കോമഡി. ഒരു കോമഡി ഇല്ല. പെണ്ണിന് ഫോട്ടോ ഉണ്ടോ? ഇല്ല. ഒന്ന് കാണിച്ചോ നോക്കട്ടെ. ഇത് കൊള്ളാലോ, ഇത് കിടക്കുന്നോ? കണ്ണിനില്ല. ഇത് എന്തോ പന്തികാറുള്ള പെണ്ണാട്ടോ. എത്രയാണ് പറഞ്ഞു? 5,21,000 പോയി. 2,500 രൂപയും ഒരു കളറ് പോയ ചുരിദാർ.
പിന്നെ ഒരു പെണ്ണ് നോക്കി ഇങ്ങനെ 2500 രൂപ ഇത് 2500 രൂപയ്ക്ക് ഒരു ചുടുതാളും തീരുന്ന കാര്യമുള്ളത് കണ്ണിന്റെ കുഴപ്പമാണ്. കാണുന്ന പെണ്ണുങ്ങളെല്ലാം അതാണ് ഇതാണെന്ന് പറഞ്ഞു. എടാ 100 രൂപ കണ്ണുരുട്ടി കാണിക്കുവാണ്, 500 രൂപ കുറയും, 2000 രൂപയുടെ കേസേ ഉള്ളത്. വയസ്സിന് മൂത്തായി പോലെ ഞാൻ ഒറ്റ അടിയെന്നാണ്ടല്ലോ. പിന്നെ പെണ്ണെന്ന് വിളിക്കും, ഞാനൊന്ന് സംസാരിക്കട്ടെ. പെണ്ണ് ഞാൻ വിളിക്കാൻ നിങ്ങൾ എത്ര എന്ത്? ഞാൻ ഇപ്പോഴും പറഞ്ഞു എന്റെ പൊന്നു പോറ്റെ, അവള് ശരിയല്ല, അവളെ മോഹം കാണുമ്പോ പറയും അവള് ശരിയല്ല. അമ്മ അപ്പഴേ പറഞ്ഞു നിങ്ങളെ വിളിക്കണ്ടോ. പിന്നെ കല്യാണമായ പെണ്ണ് വിളിച്ചോണ്ടിരിക്കുമ്പോ ബിസി, ഈ സമയത്ത് ഇത്ര നേരം ബിസി. ഹലോ, ആ ആരോടി വിളിച്ചോണ്ടിരുന്ന? വിനോദിനാ, വിനോദിനെ വിളിച്ചോണ്ടിരുന്ന. കല്യാണം വിളിച്ചേ കല്യാണം വിളിച്ചത് കല്യാണത്തിന് പറഞ്ഞു ഉണ്ടേച്ചു പോണം, വല്ല ഉണ്ട് തന്നേച്ചു പോണെന്ന് പറയും. ഇതിന് മാത്രം സമയം എന്നാ വേണം? എടാ ഇവള് ശരിയല്ല, ഇവള് ശരിയല്ല, അതേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഫോണിൽ കേട്ടോ. എടി കൊച്ചെ, ഒരാളെ കല്യാണം വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ കല്യാണത്തിന് പറഞ്ഞു ഉള്ളതിന്റെ വീതം നന്നേച്ച് പോകണം, നിന്നിട്ട് പോകണം, അത്ര പറഞ്ഞാൽ പോരെ. നീ ഇത്ര നേരം ആരെ വിളിക്കുമായിരുന്നു? എടി എനിക്ക് മനസ്സിലായി, നിന്റെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നീ വെറും അഴുക്കാണെന്ന് ഇരിക്കും. അല്ല ഞാൻ അവന്റെ ചേട്ടനാ, എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. നീ നിന്റെ തന്തയെ ഇങ്ങോട്ട് വിളിച്ചു, അവരെ ഇങ്ങോട്ട് വിളിച്ചു, തന്തോട് വേണ എനിക്ക് കല്യാണം വേണ്ടെന്ന് പറ. നീ പറ. അല്ല നീ അങ്ങനെ ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. അല്ല അതെന്റെ ഒരു ചേട്ടൻ തന്നെ, എനിക്കും ആളും പേരും ഒക്കെ ഉണ്ട്. താൻ എന്തിനാണോ നാണം കിട്ടി ഇങ്ങനെ തന്തയാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇവിടെ മക്കളെ വളർത്തണം, വളർത്തണം, വളർത്തേണ്ട രീതിക്ക് വളർത്തണം. കല്യാണത്തിന് തലേ ദിവസം വരെ ചുമ്മാ നടത്തിന് വിളിച്ചോണ്ടിരിക്കുവോ? താനൊക്കെ എവിടെ നോക്കിയിരിക്കുവാണ്? തള്ളെ വിളിച്ചിട്ടുണ്ട്. മോനെ ചക്കര എന്നുള്ള വിളിയൊന്നും വേണ്ട, മോനെ ചക്കര എന്നുള്ള തേങ്ങ എന്നുള്ള വിളിയൊന്നും വേണ്ട. നിങ്ങൾ ആ പെട്ട കളവനെ പറ്റിക്കാതെ കേട്ടോ. ടാച്ചി ഒച്ചരാന്ന് വിചാരിച്ചല്ലേ എന്നാ ടാച്ചി ഒച്ചരാ പെണ്ണിന്. ഞാൻ ഇങ്ങോട്ട് പറയാം, ഇനി മേലെ കല്യാണം മാങ്ങാത്തോടി എന്ന് പറഞ്ഞ എന്റെ കൊച്ചിന്റെ പുറകെ അങ്ങനെ നടന്നുണ്ടല്ലോ. അവന്റെ എവിടെ എല്ലാം പുറകെ പോയ കൊച്ചിനെ എടുത്ത് എന്റെ മകന്റെ വീട് എത്തിക്കുന്ന വീട് വീട് കത്തിച്ചൂടെ കളയുന്നു പെണ്ണിനെ വെച്ചിരുന്നു പെണ്ണിനെ. കല്യാണം വേണ്ട, ഒരു കുഴപ്പം വേണ്ട. ഇതിപ്പോ എന്റെ അടുത്ത് വന്നുകൊണ്ട് നിനക്ക് ഇങ്ങനെ പറ്റി? വേറെ വല്ലയിടത്ത് പറഞ്ഞു ഈ കൊച്ചിനെ വന്നത് ഇറക്കേണ്ട വരുത്തിലായിരുന്നു. അതിനകത്ത് അതിനകത്ത് തന്നെ കവർന്നത് കല്യാണം ഇട്ടു കളടാ, അത് വലിച്ചു പറഞ്ഞു ചൂറോട്ട് കളത്. കുറെ പേരെ വിളിച്ചും പോയി അവരടുത്ത് തന്നെ എന്ത് പറയുന്നു. ഇതുപോലത്തെ നാണം കെട്ട കേസിന് എന്റെ ചെറുക്കൻ ചെന്ന് വീഴരുത്. നീ ഞാൻ മെടുക്കൻ സത്യോട്ടോ, അവളെ ഉപേക്ഷിക്കണമെന്നാ ഞാൻ പറയുന്നുള്ളു. അതാണോ ഇതിപ്പോ എന്റെ അടുത്ത് വന്നുകൊണ്ട് പറ്റി സത്യം? അല്ല പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്ന എന്നാന്നറിയോ, ഒരു മനുഷ്യനും ഒരാണുങ്ങളും ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കരുത്. സത്യം, ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു പെണ്ണുങ്ങളും പിന്നെ അല്ല പിന്നെ അവളുമാരൊക്കെ വന്നേക്കുന്നു ഇവിടെ നില്ല. നീ ഇപ്പൊ ടൗണിലോട്ട് വല്ല ബസ്സും വരും, എന്റെ കുഞ്ഞു പോട്ടോ ചൊല്ലു ചൊല്ലു. അപ്പൊ ഞാൻ നേരെ വീട്ടിലോട്ട് ചെല്ലട്ടെ, എനിക്ക് ദേഹത്തിന് ഭയങ്കര വേദന. വീട്ടിൽ ചെന്ന് അവളെ കൊണ്ട് ഇച്ചിരി കുഴമ്പൊക്കെ ഇടിച്ച് അങ്ങ് തിരുമിക്കുവാണല്ലേ, ചൂടുവെള്ളത്തിൽ കുടിച്ചാൽ നല്ല സുഖമായിരിക്കും. ആരെ കൊണ്ട്? എന്റെ കെട്ടികളെ കൊണ്ട്. കെട്ടികളെ കൊണ്ടാ? ആ അല്ല, നിങ്ങളല്ലേ പറഞ്ഞ കല്യാണം കഴിക്കാൻ പാടില്ല, മറ്റേ ആണുങ്ങളെ മൊത്തം പെണ്ണുങ്ങൾ ചതിക്കുന്ന നിങ്ങൾക്ക് കെട്ടികളും മക്കളൊക്കെ ഉണ്ടാ? ഞാൻ എന്നാ പറഞ്ഞതിന്? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് കല്യാണം കഴിക്കാൻ പറ്റില്ല, പാവപ്പെട്ട കൊച്ചിനെ വിളിച്ച് എന്നെ കൊണ്ട് ചീത്തയെ പറയിപ്പിച്ചിട്ട്. എടാ എന്നെ കല്യാണം വിളിക്കണമെന്ന് പറഞ്ഞപ്പോ നിന്റെ തന്തയെ തള്ള എന്തോ പറഞ്ഞേ? അവനെ വിളിക്കല്ലോ പറഞ്ഞു പറഞ്ഞായിരുന്നു. ആ പറഞ്ഞു. എന്നിട്ട് നീ കേട്ടോ? ഇല്ല. എടാ ഇതാ പറയുന്ന, ആദ്യം പെറ്റതള്ള പറയുന്നത് കേക്കണം. ഒത്തൊരുമിക്കാൻ